സാഹിത്യം ചരിത്രവും വർത്തമാനവും എന്ന പരമ്പരയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഫോക്ലോർ എന്ന പേരിൽ നമുക്കൊരു പാഠഭാഗം പഠിക്കാനില്ല. പക്ഷേ പേപ്പർ വണ്ണിലും പേപ്പർ വണ്ണിന്റെ തന്നെ സെക്ഷൻ ബിയിലുമായിട്ട് നാടോടി സാഹിത്യവും നാടോടി വിജ്ഞാനിയും എന്ന് പറഞ്ഞ് രണ്ട് ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് ഭാഷാപരമായും മറ്റൊരിടത്ത് നമ്മൾ അതിന്റെ സാഹിത്യ ഗുണങ്ങളെയും പരിശോധിക്കുന്ന ഒരു വിഭാഗമാണ് നാടോടി സാഹിത്യം അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ ഒക്കെ കടന്നു വരുന്നത്. ഈ ഫോക്ലോർ എന്നുള്ള പദം വളരെ വൈകി ഒരു പഠനശാഖയായി മാറിയ ഒന്നാണ്. അതിനു മുൻപ് നമ്മൾ നരവംശാസ്ത്രത്തിന്റെയോ അല്ലെങ്കിൽ സംസ്കാര പഠനത്തിന്റെയോ ഒക്കെ പേരിൽ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന പല അറിവുകളെ കൂട്ടിച്ചേർത്ത് നരവംശാസ്ത്രവും മനഃശാസ്ത്രവും സംസ്കാര പഠനവും ഭാഷാശാസ്ത്ര പഠനവും ഒപ്പം തന്നെ സാഹിത്യ പഠനവും എല്ലാം സമഗ്രമായി സമ്മേളിപ്പിച്ചുകൊണ്ടാണ് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു പഠനശാഖയെ പുതിയ കാലത്തിന്റെ പഠനശാഖയായി നമ്മൾ അംഗീകരിക്കുന്നത്. എന്താണ് ഈ ഫോക്ലോർ എന്ന വാക്കിന്റെ അർത്ഥം? അതിൻ്റെ ഒരു പദനിഷ്പത്തിയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഫോക്ക് എന്ന് പറയുന്നത് ഒരു സമൂഹം, പാരമ്പര്യം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ലോർ എന്ന് പറഞ്ഞാൽ അറിവ്, വിജ്ഞാനം, അതും വാമൊഴിയായി കൈമാറുന്ന വിജ്ഞാനം എന്നൊരർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫോക്ലോർ എന്ന് പറയുന്നത് ഒരു സമൂഹം പാരമ്പര്യമായി കൈമാറുന്ന അറിവുകളുടെ ആകെത്തുകയാണ്. ഒരു കാലത്ത് അതിന്റെ നാടൻ പാട്ടുകളെ അതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചില വിഭാഗങ്ങളെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയതെങ്കിൽ, ഇന്ന് വ്യത്യസ്തങ്ങളായ ഒരുപാട് ശാസ്ത്ര ശാഖകളുടെ സമ്മേളനമാണ് നമ്മൾ പറയുന്ന ഫോക്ലോർ. ഫോക്ലോറിനെ കുറിച്ച് വളരെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് പലരും പറഞ്ഞിട്ടുള്ളത്. പാരമ്പര്യ ജനതാശാസ്ത്രവും അവരുടെ നാടൻ പാട്ടുകളും ആണെന്ന് ബെയ്ലി പറഞ്ഞപ്പോൾ തോംസൺ അതിനെ കുറെ കൂടി വളരെ വിശദമായി ഫോക്ലോറിനെ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എഴുതപ്പെട്ടിരിക്കുന്ന രേഖകളല്ലാതെ വാമൊഴിയായി സമൂഹം കൈമാറുന്നതും ഒപ്പം തന്നെ സ്മൃതിയിലൂടെ പരിശീലനത്തിലൂടെ അവൻ പരിശീലിക്കുന്നതുമായ അറിവുകളെയാണ് ഫോക്ലോർ എന്ന ഗണത്തിൽ തോംസൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇത്രയും വിശദമായി പറയുന്നത് നമ്മുടെ പഠനശാഖയിലേക്ക് വരുമ്പോഴുള്ള നാടോടി ഗാനങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന നാടൻ ജീവിതത്തെയൊക്കെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം എന്ന് പരിശോധിക്കാനാണ്. നമുക്ക് പഠിക്കാനുള്ളത് ഈ നാടോടി വിജ്ഞാനിയം എന്ന ഭാഗത്തും നാടോടി ഗാനങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നാടോടി സാഹിത്യം എന്ന ഭാഗത്തും നമുക്ക് പഠിക്കാനുള്ളത് നാടൻ പാട്ടുകളെ എങ്ങനെയാണ്, നാടൻ പാട്ടുകളുടെ അകത്തുള്ള ഈ ഫോക്ക് അംശത്തെ, ഈ പാരമ്പര്യമായി കൈമാറി വരുന്ന അംശത്തെ, ഒരു ജനതയുടെ ജീവിതത്തെ, അവരുടെ അറിവുകളെ എങ്ങനെ നമ്മൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുന്നത് സാഹിത്യമായതുകൊണ്ട് തന്നെ നാടോടി സാഹിത്യത്തിൽ ഈ പറയുന്ന സാഹിത്യപരമായ പ്രത്യേകതയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ നാടൻ പാട്ടുകൾ എന്ന പ്രയോഗം നമുക്ക് വളരെ പരിചിതമാണ്. നാടൻ പാട്ടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ നമ്മൾ അതിനൊരു വിഭജനം പലപ്പോഴും നമ്മൾ നടത്താറുണ്ട്. അത് ഉള്ളൂർ പറഞ്ഞ പോലെ ദേശത്തിനടിസ്ഥാനമാക്കിയ വിഭജനമാണ് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തെക്കൻ, വടക്കൻ, ഇടനാടൻ എന്ന രീതിയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ ദേശം അനുസരിച്ച് അതിനെ തരംതിരിക്കുന്നു. നമ്മൾ അതിൽ ആഴത്തിലൂടെ പഠിച്ചു പോകുമ്പോൾ നമുക്കറിയാം ഭൂപ്രകൃതിക്കനുസരിച്ച് മാത്രമല്ല തെക്കൻ ഗാനങ്ങളിലും വടക്കൻ ഗാനങ്ങളിലും അതിന്റെ ഉപയോഗത്തിലും അതിന്റെ പ്രയോഗത്തിലും ഒക്കെ വളരെ വ്യത്യസ്ത സ്വഭാവം കാണുന്നുണ്ട്. അത് പല തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. വടക്കൻ പാട്ടുകൾ വീരകഥാഗാനങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ, നമ്മൾ തെക്കൻ ഗാനങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ ആചാരങ്ങളും ജീവിതക്രമങ്ങളും അത്തരം വിശ്വാസങ്ങളും ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ക്യാൻവാസ് അതിനുണ്ട്. ഇടനാടൻ ഗാനങ്ങൾ വടക്കൻ ഗാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. ഇത്തരത്തിൽ അതിന്റെ പ്രമേയപരമായി അവതരണപരമായി വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ തന്നെ ഈ പാട്ടുകളെ പരിശോധിക്കുമ്പോൾ ഭാഷാപരമായി വളരെ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയും. വടക്കൻ പാട്ടുകളിൽ കാണുന്ന മലബാർ ഡയലക്റ്റും തെക്കൻ പാട്ടുകളിൽ കാണുന്ന തമിഴ് കലർന്ന തെക്കൻ തിരുവിതാംകൂർ ഭാഷയും ഒക്കെ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഭാഷാ സമൂഹത്തെ കൂടി ഇത് പ്രതിദാനം ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ്. ഇങ്ങനെ ഒരു സാഹിത്യ രൂപത്തെ നമ്മളെടുത്ത് സാംസ്കാരികപരമായും ചരിത്രപരമായും ദേശപരമായും ഭാഷാപരമാക്കിയുമായി പരിശോധിക്കുന്ന രണ്ട് യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ള നാടോടി സാഹിത്യവും നാടോടി വിജ്ഞാനവും. അപ്പൊ അതിന്റെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വാമൊഴിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവുകളുടെ പൊതു പ്രത്യേകതകളും ഒപ്പം തന്നെ ഈ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവുകളെ നമ്മൾ വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ അതിനെ വിശദീകരിച്ച് മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ അതിന്റെ ആമുഖമായി നമ്മളൊന്ന് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഫോക്ലോർ പഠനത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിൽ ഇത് ഒരു ഇതിൻ്റെ ഒരു ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇത് നമ്മളെങ്ങനെ ശാസ്ത്രീയമായി നമുക്ക് എങ്ങനെ ഇതിനെ പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഇതിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ അതിനെ മറികടന്നുകൊണ്ടുള്ള ഇത്തരം കൈമാറ്റം ചെയ്യപ്പെട്ട അറിവുകളുടെ ഈ പറയുന്ന ക്രമികമായ വളർച്ച അല്ലെങ്കിൽ ഇത് ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണെന്നും ഇതിനൊരു തനതായ രൂപം എന്ന് പറയാൻ നമുക്കൊരു എടുത്തു കാണിക്കാവുന്ന ഒരു രൂപമില്ല എന്നുമുള്ളൊക്കെയുള്ള പുതിയ തിരിച്ചറിവുകൾ ഇതിന്റെ പഠനശാഖയെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഭ്യമായ നമുക്ക് കിട്ടിയിരിക്കുന്ന പാട്ടുകൾ വെച്ച്
ആ കാലത്തെയും അത് കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടത്തെയും ഒക്കെ മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ഫോക്ലോർ മുന്നോട്ട് പോകുന്നത്. ബാക്കി വിശദമായ പഠനം നമ്മൾ ഈ നാടോടി സാഹിത്യം പഠിക്കുന്ന ക്ലാസ്സുകളിൽ തുടർന്ന് ഉണ്ടായിരിക്കും.